ലോക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രം പുറത്തിറക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ആർ രാധാകൃഷ്ണൻ നൽകും രാധാകൃഷ്ണന് ഏതെല്ലാം തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഉണ്ടാവുക സ്മിത ആദ്യ ഘട്ടത്തിൽ തന്നെ ആദ്യ ലോക്ക്ഡൗൺ ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ആദ്യം പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശം അഞ്ച് തവണ ഭേദഗതിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏറ്റവും അവസാനമായി ഈ മാർഗനിർദ്ദേശം പരിഷ്കരിച്ചത് പത്ത് പത്ത് നാല് രണ്ടായിരത്തി പത്തിലാണ് ഈ മാർഗനിർദ്ദേശത്തിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് പുതിയ മാർഗനിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയല്ല നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ് പുതിയ മാർഗനിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ഇതനുസരിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് പുറത്തിറങ്ങാവുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇളവുള്ള വകു വകുപ്പുകളുടെ അടക്കമുള്ളവ കുറച്ച് കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവശ്യ വസ്തുക്കൾ ഉള്ള മേഖലകളെയും അവശ്യ സേവനങ്ങൾ നൽകുന്ന മേഖലകളെയും ഈ ഇളവിൻ്റെ പരിധിയിൽ നിലനിർത്തിയിരിക്കുന്നു ഇതുകൂടാതെ സർക്കാർ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് പ്രതിരോധ ആഭ്യന്തര വിഭാഗങ്ങളെ എല്ലാം ഈ ലോക്ക്ഡൗണിൻ്റെ പരിധിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ് ഒപ്പം ട്രഷറി അടക്കമുള്ള സർക്കാർ വിഭാഗങ്ങളെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ വിഭാഗങ്ങളെ എല്ലാം ഇതിൻ്റെ പുറത്ത് ഈ ലോക്ക്ഡൗൺ നിർദ്ദേശത്തിൻ്റെ പുറത്ത് നിർത്തിയിരിക്കുന്നു ഇതെല്ലാം മുൻപും ഉണ്ടായിരുന്നതാണ് ഇതിൽ എക്സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം എന്നുള്ളത് ഈ ഘട്ടത്തിൽ മറ്റൊന്നും ഇല്ല എന്നതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള ഉപാധികൾ ഈ മാർഗനിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതനുസരിച്ച് തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ളവ കരുതി വേണം ജനങ്ങൾ മുന്നോട്ട് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കേണ്ടത് എന്നതാണ് പറയുന്നത് ഉചിതമായിട്ടുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ആവശ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഈ മാർഗനിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ കാർഷിക മേഖലയിലെ ചില വിഭാഗങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട് മാർക്കറ്റുകൾ മണ്ടികൾ അടക്കമുള്ളവയ്ക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അനുവാദമാണ് പുതിയ മാർഗനിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ഇതനുസരിച്ച് ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചന്തകൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചന്തകൾക്ക് പ്രവർത്തിക്കാം എന്ന് ഈ മാർഗനിർദ്ദേശം പറയുന്നുണ്ട് ആശുപത്രികൾക്കും അല്ലെങ്കിൽ അനുബന്ധ സർവീസുകൾക്കും അനുബന്ധ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകൾക്കും ഈ ലോക്ക്ഡൗണിൻ്റെ പരിധിയിൽ നിന്നും പുറത്ത് അവർക്ക് പ്രവർത്തിക്കാം ഇതിന് പക്ഷേ വ്യക്തമായിട്ടുള്ള അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനം നടത്തുമ്പോൾ വ്യക്തമായിട്ടുള്ള രേഖ പ്രദർശിപ്പിച്ചുകൊണ്ട് വേണം പ്രവർത്തനം നടത്താനെന്ന് ഈ മാർഗനിർദ്ദേശം നിർദ്ദേശിക്കുന്നുണ്ട് വസ്തുക്കൾ വിറ്റഴിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ കടകൾക്ക് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇളവ് വീണ്ടും തുടരുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളും വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്ന ബോർഡുകൾ പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശം ഈ പുതിയ മാർഗനിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാങ്കുകളെയും ഇൻഷുറൻസ് ഓഫീസുകളെയും എ ടി എമ്മുകളെയും അടക്കമുള്ള ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും അനുബന്ധ സേവനങ്ങളെയും ഈ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുന്നു ടെലികമ്യൂണിക്കേഷൻ വിഭാഗങ്ങളെ അടക്കമുള്ളവയ്ക്ക് മൊബൈൽ സേവന ദാതാക്കൾ അടക്കമുള്ളവർക്ക് ഈ ലോക്ക്ഡൗൺ ഇളവുകൾ ലഭ്യമാണ് ഒപ്പം എൽ പി ജി അടക്കമുള്ള പാചക വാതക സർവീസുകൾ നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിതരണം നടത്തുന്ന വിഭാഗങ്ങൾക്ക് ഈ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു കോൾഡ് സ്റ്റോറേജുകൾ അടക്കമുള്ളവയെയും വെയർ ഹൗസിംഗ് സേവന മേഖലയെയും ഇതിൽ നിന്നും ഇതിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു പ്രൈവറ്റ് സെക്യൂരിറ്റി സർവീസുകളെ ഈ മേഖലയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ഡാറ്റ ആൻഡ് കോൾ സെൻറ്റേഴ്സ് എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു പ്രധാനപ്പെട്ട കോൾ സെൻ്ററുകൾക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അനുവാദം ഈ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഈ അവശ്യവസ്തുക്കൾ നിർമ്മിക്കുന്ന ശാലകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ഓഫ് എസൻഷ്യൽ ഗുഡ് അനുവദിച്ചിരിക്കുന്നു ഫയർ ആൻഡ് ലോ ലോ ആൻഡ് ഓർഡർ എമർജൻസി സർവീസുകളെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഈ വിധത്തിൽ പരിശോധിക്കുമ്പോൾ മുൻപ് മാർഗനിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വിഭാഗങ്ങളെ മാത്രമാണ് ഈ പത്തൊൻപത് ദിവസത്തെ മാർഗനിർദ്ദേശം അനുസരിച്ചും ഇളവുകൾ അനുവദിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികമായിട്ടുള്ള വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്ന ഒരു നടപടിയും ഈ മാർഗനിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ